അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 7 മുതൽ 13 വരെ. സഭ ഇന്ന് വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1647 മാർച്ച് 1 പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനനം. ജനിച്ചപ്പോൾ കുഞ്ഞിനെ അവൻ്റെ അമ്മ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് സമർപ്പിച്ചു. 15 വയസ്സിൽ ജോൺ ഈശോസഭയിൽ ചേർന്നു. ഉന്നത കുലജാതനായ ജോൺ 11 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുടുംബത്തിൻ്റെ എതിർപ്പുകളെ തൃണവത്ഗണിച്ച് മറ്റിരുപത്തേഴ് ഈശോസഭാ സന്യാസികളോടൊപ്പം തെക്കേ ഇന്ത്യയിലെ മധുരയിലേക്ക് പുറപ്പെട്ടു. ഒരു മിഷണറി എന്ന നിലയിൽ തെക്കേ ഇന്ത്യയിലെ ഉന്നത ജാതികളിൽ സ്വാധീനം ചെലുത്തുന്നതിനായി ബ്രാഹ്മണ വേഷവും ആചാരങ്ങളും അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അവസാനം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ ഉറിയൂർ എന്ന സ്ഥലത്ത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ട് രക്തം വീണ മണ്ണ് ഇപ്പോഴും ചുവപ്പ് നിറത്തിൽ അടയാളമായി അവശേഷിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൽ താൻ തിരഞ്ഞെടുത്ത 12 അപ്പസ്തലന്മാരെ യേശു പ്രത്യേക ദൗത്യവുമായി അയക്കുകയാണ്. ശിഷ്യന്മാരെ മാത്രമായി ഉത്തരവാദിത്തമേൽപ്പിച്ച് അയക്കുന്ന ആദ്യ സംഭവമാണ് ഇത്. അവർ ഭാവിയിൽ നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഒരു മുൻചിത്രവും. അപ്പസ്തോല സംഘത്തിനാണ് ദൗത്യം. ഇത് നിർവഹിക്കുവാനുള്ള ശക്തിയും അധികാരവും യേശു അതിൽ തന്നെ നൽകുന്നുണ്ട്. വചനം പ്രസംഗിക്കുക, രോഗസൗഖ്യം നൽകുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, ഈ ത്രിവിധ ദൗത്യങ്ങളാണ് യേശു അവർക്ക് നൽകിയത്. അന്നത്തെ കാലത്ത് ഇന്നുള്ളതുപോലെയുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടുതലും വാമൊഴിയായി തന്നെ വാർത്തകൾ പരന്നിരുന്നത്. യേശു തൻ്റെ സുവിശേഷം അത്തരണത്തിൽ പരത്തുവാൻ ശിഷ്യരെ ദൗത്യപ്പെടുത്തുകയാണ്. ഈ ദൗത്യം കൂടുതൽ മെച്ചമാവണമെങ്കിൽ അധിക ഭാരച്ചുമടുകൾ ഉണ്ടാകുവാൻ പാടില്ല. ഭൗതികമായുള്ള അധിക ഭാരച്ചുമടുകളില്ലാതെ ഹൃദയം മുഴുവൻ ദൈവത്തിൽ അർപ്പിച്ച് സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ശിഷ്യരെ യേശു ഒരുക്കുകയാണ്. ക്രിസ്തീയ സന്യാസത്തിൻ്റെ ഒരു പ്രിമിറ്റീവ് ഫോം അഥവാ ആദിരൂപം ആയി ഈ വചനത്തെ നമുക്ക് കാണാം. ദാരിദ്ര്യ ബ്രഹ്മചര്യ അനുസരണ വ്രതങ്ങളുടെ നിഴലുകൾ ഈ ഭാഗത്ത് നാം ദർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ്: ബാധ്യത. ചെല്ലുന്ന നാടിനോടോ സുവിശേഷം പറയപ്പെടുന്ന വ്യക്തികളോടോ ഒരു ബാധ്യത ഇവിടെ കാണുന്നില്ല. സാക്ഷ്യത്തിനായി കാലിലെ പൊടി വരെ തട്ടിക്കളഞ്ഞ് തങ്ങളുടെ ബാധ്യതയും കടപ്പാടും മറ്റാരോടുമല്ല, ക്രിസ്തുവിനോടാണ് എന്ന് പറയാതെ പറഞ്ഞുള്ള ക്രിസ്തു ശിഷ്യൻ്റെ യാത്ര, സുവിശേഷമായുള്ള യാത്ര, ശരിക്കും വില കൊടുത്തുള്ള ഒരു യാത്രയാണ്. ക്രിസ്തീയ ദൗത്യവും ശിഷ്യത്വവും ഇന്നത്തെ ഭാരത പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും വിമർശന ശരങ്ങൾ ഏൽക്കുമ്പോഴും ക്രിസ്തു ശിഷ്യരായ നമുക്ക് നമ്മുടെ വേരുകളിലേക്ക് ഒന്നുകൂടി മടങ്ങേണ്ടതുണ്ട്. നമ്മളിന്ന് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ആതുരാലയങ്ങളും ഒക്കെ നടത്തുമ്പോഴും യഥാർത്ഥ നടത്തിപ്പുകാരനായ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജനമധ്യേ പ്രചരിക്കപ്പെടാനും പ്രഘോഷിക്കപ്പെടാനും ഈ സ്ഥാപനങ്ങൾ മാർഗങ്ങൾ മാത്രമാണെന്നുള്ള വലിയ ഒരവബോധത്തിനായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ സുവിശേഷം പരക്കുവാനായി, ഈ ലോകം മുഴുവൻ സുവിശേഷത്തിൻ്റെ ആനന്ദം സ്നേഹമായി പടരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
യേശുവിൻ സാക്ഷികൾ നാ, യേശുവിൻ പ്രിയ മക്കൾ നാ, യേശുവിൻ സേനകൾ നാ, യേശുവിനായി പോയിടാ, പോയിടാം നാം ലോകം മുഴുവനും, പോയിടാം സുവിശേഷവുമായി, പോയിടാം നാം യേശുവിനായി സാക്ഷികളായിടാ, പോയിടാം നാം ലോകം മുഴുവനും, പോയിടാം സുവിശേഷവുമായി, പോയിടാം നാം യേശുവിനായി സാക്ഷികളായിടാ, ജീവൻ വേടിഞ്ഞീടിയിലും യേശുവിനായി പോയിടാ, പീഡകൾ ഏറിയാലും യേശുവിനായി. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. പോയിടാം നാം ലോകം മുഴുവനും, പോയിടാം സുവിശേഷവുമായി, പോയിടാം നാം യേശുവിനായി സാക്ഷികളായിടാ, പോയിടാം നാം ലോകം മുഴുവനും, പോയിടാം സുവിശേഷവുമായി, പോയിടാം നാം യേശുവിനായി സാക്ഷികളായി.